നമ്മുടെ കവരത്തിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൂൾ ബാർ ഉണ്ട്, നമ്മുടെ റഹീമിൻ്റെ ഒരു കൂൾ ബാർ ഉണ്ട്. അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ചുവർ ചിത്രം കാണാം. നല്ല മനോഹരമായിട്ട് വരച്ചു വെച്ചൊരു ചിത്രം മതിലിൽ. എന്ത് രസമാണെന്നറിയോ, ലക്ഷദ്വീപിൻ്റെ പഴയ കാലത്തെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ വരച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ ഒരു കലാകാരൻ. ലക്ഷദ്വീപിൻ്റെ കവരത്തിയിലെ കലാകാരൻ തൗഫീഖാണ് ഇത് വരച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലക്ഷദ്വീപിൻ്റെ പഴയകാല പ്രൗഢികൾ നമ്മൾക്ക് വ്യക്തമാണ്. ഓലമേഞ്ഞ പഴയ വീട് ശ്രദ്ധിക്കുക, ഒപ്പം അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ വസ്ത്രധാരണവും ശ്രദ്ധിക്കുക, ട്രഡീഷണലാണ്. അതിൽ രണ്ട് ഉമ്മമാർ വലിയൊരു ചെമ്പിൽ ഇങ്ങനെ നമ്മളെ ശർക്കരയും തേങ്ങയും വെച്ചിട്ട് ഉലുവ ഉണ്ടാക്കിയാണ് ലക്ഷദ്വീപിൻ്റെ പ്രധാന വിഭവം. മറ്റൊരു ഭാഗത്ത് കാണാമെങ്കിൽ ഒരു വാഴ ചുറ്റും വേലിയൊക്കെ കെട്ടിയിട്ട് നിൽക്കുന്ന ഒരു ചിത്രം, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഓടം ഇങ്ങനെ കടപ്പുറത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ചിത്രം, തൊട്ടടുത്ത് ഒരു കട്ടിൽ, കയറ്റ് കട്ടിലെന്ന് പറയും പഴയകാല കട്ടിൽ, അതിൻ്റെ മേലെ ഇരുന്നിട്ട് വല നെയ്യുന്ന ഒരാൾ, അതിൻ്റെ സൈഡിലായിട്ട് ഒരലെന്ന് പറയും നമ്മളെ മസാലയൊക്കെ അടിക്കുന്ന സംഭവം, തൊട്ടടുത്ത് തന്നെ ഒരു കോഴിക്കുഞ്ഞും കോഴിയും കാണാം, ഒരു ആടും ആട്ടുംകുട്ടിയും, തൊട്ട് സൈഡിലായിട്ട് തന്നെ ഒരു പൂവൻകോഴി, കുറച്ച് തേങ്ങയും പിന്നെ തേങ്ങ പൊതിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പിപ്പാരയും, മുളകും കുറച്ച് മസാലയൊക്കെ ഇങ്ങനെ തേങ്ങയൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു പഴയകാല അമ്മിയിൽ അരയ്ക്കുന്ന ഒരു ഉമ്മ, തൊട്ടടുത്ത് തന്നെ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ലക്ഷദ്വീപിലെ പ്രധാന മീനായിട്ടുള്ള ചൂര ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ. അങ്ങനെ മൊത്തത്തിൽ ലക്ഷദ്വീപിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു പഴയകാല ചിത്രം വരച്ചിരിക്കുകയാണ് നമ്മുടെ തൗഫീഖ്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക.